നമസ്കാരം, സ്പോർട്സ് ക്യൂവിലേക്ക് സ്വാഗതം. ഇങ്ങനെ പോയാൽ ഐ എസ് എൽ ക്ലബ്ബുകൾ പാപ്പരാകും. സൂചനകൾ ലഭിക്കുന്നത് ക്ലബ്ബുകളിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ തന്നെ നഷ്ടക്കണക്കുകൾ മാത്രം പറയാനുള്ള പല ടീമുകളും കൂടുതൽ ദാരിദ്ര്യത്തിലാണ്. ഇത്തവണ പല ടീമുകളും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ചെലവ് കുറച്ചാണ്. കളിക്കാരുടെ പ്രതിഫലം ഉൾപ്പെടെ കുറയ്ക്കുന്നു. സന്ദേശ് ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ്. ഐ എസ് എൽ ക്ലബ്ബുകൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല. മിക്ക ക്ലബ്ബുകളും ആദ്യ സീസൺ മുതൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യ സീസണിൽ 35-45 കോടി രൂപയ്ക്കിടയ്ക്കായിരുന്നു ടീമുകളുടെ നഷ്ടം. ഇത് 18-25 കോടി രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ സീസൺ കഴിയും തോറും വരുമാനം കൂടുകയും ചെലവ് കുറയുകയും ചെയ്യുന്നുവെന്ന് അർത്ഥം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടുത്തു തന്നെ ലാഭത്തിലെത്തുമെന്ന വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ തവണ കുറഞ്ഞ ചെലവിൽ ടീമിനെ ഇറക്കിയ ഫ്രാഞ്ചൈസിയാണ് ജോൺ അബ്രഹാമിൻ്റെ നോർത്ത് ഈസ്റ്റ്. അതേസമയം കഴിഞ്ഞ 4 സീസണുകളിലായി 80 കോടിയിലധികം രൂപയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടം. ഇത്തവണ ഗേറ്റ് കളക്ഷനിൽ കുറവ് വന്നെങ്കിലും വരുമാനത്തിൽ വലിയ കുറവ് വന്നിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് ആദ്യ സീസണിൽ വമ്പൻ തുകയായിരുന്നു ചെലവഴിച്ചത്. 30 കോടിയിലധികം ആയിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച നഷ്ടം. രണ്ടാമത്തെ സീസണിൽ ഇത് 25 കോടിയിൽ കുറവായപ്പോൾ 3rd സീസണിൽ വീണ്ടും കുറഞ്ഞ് 20 കോടിയോളമായി നഷ്ടം. ഇത്തവണ നഷ്ടം 18 കോടിക്കടുത്താണെന്നാണ് സൂചന. എന്നാൽ ഇത്തവണ കോവിഡും കൂടി വന്നതോടെ ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകളുടെ പ്രതിസന്ധി വർദ്ധിക്കും. മുത്തൂറ്റ് ഗ്രൂപ്പ് പ്രധാന സ്പോൺസറാണെങ്കിലും മറ്റു സ്പോൺസർമാർ കളമൊഴിയും. ഇതോടെ പുതിയ സഹസ്പോൺസർമാരെ കണ്ടെത്താൻ മാനേജ്മെൻ്റ് വിയർക്കുമെന്ന് ഉറപ്പാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കോർപ്പറേറ്റ് കമ്പനികളെല്ലാം പരസ്യ സ്പോൺസർഷിപ്പുകളിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. സന്ദേശ് ജിങ്കൻ ടീം ഇട്ടതും ടെരിയുടെ കരാർ അവസാന നിമിഷം റദ്ദായതുമെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ നേർദൃശ്യമാണ്. കൂടുതൽ പണം മുടക്കാനില്ലെന്ന വ്യക്തമായ സൂചനയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നൽകുന്നത്. അനാവശ്യമായി പണം ചെലവിട്ടാലും തിരിച്ചു പിടിക്കാമെന്ന ഉറപ്പ് ഫ്രാഞ്ചൈസികൾക്ക് ഇല്ലെന്ന് തന്നെ പറയാം.